നമ്മൾ അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റിലെ ഗ്രാൻഗനിയൻ എന്ന് പറയുന്ന ലോകാത്ഭുതം പ്രകൃതി സൃഷ്ടിച്ച ലോകാത്ഭുതം കണ്ടിട്ട് ലാസ് വേഗസിലേക്ക് മടങ്ങുകയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് ലാൽ ജോസാണ് ലാൽ ജോസ് വലിയ തിരക്കില്ലാത്തടത്ത് പോലീസ് പിടിക്കല്ലാത്തടത്ത് ഒക്കെ വണ്ടി ഓടിക്കാൻ വലിയ ഹരമുള്ളയാളാണ് അമേരിക്കയിലെ റൂട്ട് സിക്സ്റ്റി സിക്സിലും ഈ പാതയിലും ഒക്കെ ഇടയ്ക്ക് ലാൽ ജോസ് വണ്ടി ഓടിക്കും ആകാശം നല്ല വരുന്നുണ്ട് ഒരു മഴയ്ക്കുള്ള ലക്ഷണമാണ് പക്ഷേ ഇനി ഞങ്ങൾക്ക് ഒരു കാഴ്ചയിലും ഇവിടെ പോകണം ഹൂവർ ഡാം ഒരു ലോകാത്ഭുതമാണ് അത് പല വിഷ്വലുകളിലൂടെ ആളുകൾ കണ്ടിട്ടുണ്ടാവണം ഒരു എൻജിനീയറിംഗ് വിസ്മയമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പണിത ഒരു എൻജിനീയറിംഗ് വിസ്മയം ഒരു കോൺക്രീറ്റ് ഡാം ഒരു അത്ഭുത നിർമ്മിതി ഒരാർച്ച് ഡാം വളഞ്ഞ് നിൽക്കുന്ന ഒരു ഡാം ഈ ഡാമിൻ്റെ ഇറങ്ങണം ഹൂവർ ഡാമിൻ്റെ സമീപത്തെ ഹൂവർ ഡാമിൻ്റെ മുകളിലുള്ള പാലത്തിലൂടെ ഓടി ഈ പാലം കടന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ ഡാമിൻ്റെ സമീപത്തായിട്ട് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് വലിയൊരു സ്മാരക പ്രദേശമുണ്ട് ഒരു മെമ്മോറിയൽ പ്ലേസ് ഉണ്ട് അതായത് ഈ ഹൂവർ ഡാം പണിയുന്നതിനും ഈ പാലം പണിയുന്നതിനും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച എഞ്ചിനീയർമാർ തൊഴിലാളികൾ അവർക്കൊക്കെയുള്ള ഒരു ഉപകാര സ്മരണ പോലെ അവരെ സ്മരിച്ചുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ മനോഹരമായൊരു പാർക്കുണ്ട് ഓരോ ദിവസവും ആരോ പോയി തൂത്ത് തുടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും അങ്ങനെ ആ സ്മാരകടയിലൂടെ നടന്ന് നമ്മൾ ഈ പാലത്തിലേക്ക് വന്ന് കയറും ഈ പാലത്ത് നിൽക്കുമ്പോൾ താഴെ ഹൂവർ ഡാം കാണാം ഈ പാൽ അത്ര ഉയർത്തിക്കൂടെ ആയതുകൊണ്ട് ഈ കൂറ്റനായ ഹൂവർ ഡാം കുള്ളനായിട്ട് അങ്ങ് താഴെ കാണുകയാണ് അതിൻ്റെ അപ്പുറത്ത് ആ ലേക്ക് മീഡെന്ന് പറഞ്ഞ ജലാശയം നൂറുകണക്കിന് കിലോമീറ്റർ പിന്നിലേക്ക് വലിയൊരു തടാകത്തെ സൃഷ്ടിച്ചിരിക്കുകയാണിത് അത് കാണാം അതിൻ്റെ നടുക്ക് ഒരു വെള്ളത്തിനകത്ത് ഒരു ഒരു വസ്തു ഉയർന്നിരിക്കുന്ന കാണാം അത് ഇൻഡൈക്ക് വാലുവാണ് അതായത് അതിനുള്ളിൽ ഇൻഡയ്ക്ക് വെല്ലു എന്ന് പറയും അതിൻ്റെ ഉള്ളിലൂടെയാണ് വെള്ളം എടുത്തിട്ട് ഈ ഡാമിൻ്റെ രണ്ട് വശത്തുമായിട്ട് രണ്ട് കൂറ്റൻ പവർ ഹൗസുകളുണ്ട് നമുക്കത് കാണാൻ താഴെ ഡാം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു അതിൻ്റെ താഴെയായിട്ട് വെള്ളമില്ലാത്ത മറ്റേ വശത്ത് രണ്ട് കൂറ്റൻ പവർ ഹൗസുകളാണ് ഒന്ന് നവാദ സ്റ്റേറ്റിന് വേണ്ടി ഒന്ന് അരിസോണ സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ പാലത്തേന്ന് നോക്കുമ്പം വലതുവശത്തുള്ള ഹൗസ് അരിസോണ സ്റ്റേറ്റിന് വേണ്ടിയും ഇടതു വശത്തുള്ള പവർ ഹൗസ് നെവാദ സ്റ്റേറ്റിന് വേണ്ടിയും വൈദ്യുതി ഉത്പാദിച്ച് കൊണ്ടിരിക്കുക ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കൂറ്റൻ പവർ ഹൗസുകൾ അതായത് ഈ ഒരു ഡാമിലൂടെ കോടാനുകോടി ഡോളറുകളാണ് ഓരോ ദിവസവും ഈ രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജലസേചനത്തിന് പ്രളയത്തെ പ്രതിരോധിക്കുന്നതിനൊക്കെയായിട്ടുണ്ടാക്കിയ ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ ഹൂർ ഡാം ഞാൻ രണ്ടായിരത്തി ഒമ്പതിലൂടെ വരുമ്പോൾ ഈ ഹൂർ ഡാമിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഹൂവർ ഡാമിനകത്തൂടെ ഇറങ്ങി ഒരു ലിഫ്റ്റ് ഉണ്ട് ഡാമിനകത്തൂടെ നമുക്ക് ഈ ലിഫ്റ്റിൽ ലിഫ്റ്റിലിറങ്ങിപ്പോകാം അങ്ങനെ ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ ഹൗസ് കാണാം ഈ പവർ ഹൗസിനകത്തൂടെ നടക്കാം ഈ പവർ ഹൌസിനകത്ത് കൂറ്റൻ ടർബൈനുകൾ ടർബൈനുകളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം അതിങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തൂടെ എല്ലാം ഞാൻ നടന്നു ഷൂട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ എൻ്റെ ഈ ഹൂവർ ഡാം വിസിറ്റിൽ അന്നൊരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ് പോയത് എൻ്റെ കൂടെ അന്ന് ഒരു പത്ത് നാൽപ്പതോളം ടൂറിസ്റ്റുകളുണ്ട് കെൻ എന്നുപേരായ ഒരു ഗൈഡായിരുന്നു അന്ന് ഞങ്ങളെ പത്തിരുപത്തഞ്ച് ദിവസം ഈ അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലൂടെ ഈ ടൂറിന് ഞങ്ങളെ നയിച്ചത് അന്ന് ഈ ഡാമിൻ്റെ തന്നെ ടൂർ ഗൈഡുകളുണ്ട് അവർ നമ്മളെ കൊണ്ടു കടന്ന് ഈ ലിഫ്റ്റിനകത്തൂടെ കയറിറ്റി ഇറക്കി ഈ ഡാമിനകത്തുകൂടെയുള്ള പല ടണലുകളിലൂടെയൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്ന കാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത അനുഭവമാണ് ആ ലോകാത്ഭുതത്തിൻ്റെ പല കാഴ്ചകളും പകർത്തിയെടുത്തു ലാൽ ജോസൊക്കെ ഭയങ്കര ഇത് കാണുന്നത് അതിൻ്റെ ഒരു കാര്യം തറിയോ മനുഷ്യൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എഞ്ചിനീയറിങ് വൈദഗ്ധ്യം കൊണ്ട് വൈഭവം കൊണ്ട് സൃഷ്ടിച്ച് ഇത്ര അത്ഭുതങ്ങൾ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണരും വിദ്യാർത്ഥികളായി കാണുന്നതെങ്കിലുണ്ടല്ലോ അവരിൻ്റെ ഉള്ളിലൊരു എഞ്ചിനീയർ ഉറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഉണരും അവനിൽ വലിയൊരു അംബീഷൻ വളരും അവൻ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മഹാനിർമ്മിതികൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹം ഉണരും ഇത്തരം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിലേക്ക് നമ്മുടെ എഞ്ചിനീയറിങ് സ്റ്റുഡൻസിനെ കൊണ്ടുപോകണം നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും കൊണ്ടുപോകണം രാജ്യത്തിന് അഭിമാനമാകുന്ന ലോകമാദരിക്കുന്ന അത്ഭുത സൃഷ്ടികൾ ഞാൻ നിർമ്മിക്കേണ്ടയാളാണെന്നുള്ളൊരു ഉൾവുള്ളി ഉണ്ടാവും അവനെ വല്ലാതെ അത് മോട്ടിവേറ്റ് ചെയ്യും അവൻ്റെ പഠനം ആ ദിശയിലേക്കായിരിക്കും അങ്ങനെയാണ് നമ്മൾ പ്രതിഭകളെ സൃഷ്ടിക്കേണ്ടത് അമേരിക്കയിലെ ഈ ഡാമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു പോകാം അതിൻ്റെ പവർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാം ആ ഡാമിനുള്ളിലെ ടണലുകളിലൂടെ നടക്കാം അത് സൃഷ്ടിച്ചതെങ്ങനെയെന്നുള്ള വീഡിയോകൾ കാണാം ഫിലിമുകൾ കാണാം ഇത് കണ്ട് പുറത്തിറങ്ങുന്ന ഒരാൾ ഒരു എഞ്ചിനീയറായി മാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വലിയൊരു ശാസ്ത്രകാരനായി മാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നിർഭാഗ്യവശാൽ നമ്മുടെ ഇടുക്കി ഡാം പോലും ചൊവ്വേ നേരെ നടന്നു കാണാൻ നമുക്ക് അനുവാദമില്ല നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പവർ ഹൗസ് കാണാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവകാശമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രതിഭകളെ സൃഷ്ടിക്കാൻ പോകുന്നത് ഇത്തരം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തല്ലേ അവരെ പ്രചോദിപ്പിക്കേണ്ടത് അമേരിക്കയിൽ നിന്നും മൈക്രോസോഫ്റ്റും ഗൂഗിളും ആപ്പിളും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബും ഒക്കെ ഉണ്ടാകുമ്പം നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് അവിടെ മാത്രം പ്രതിഭകൾ പ്രതിഭകളുണ്ടാകുന്നതെന്ന് ആ പ്രതിഭകൾക്ക് വളരാനുള്ള സാഹചര്യം കൂടി അവർ ഒരുക്കി കൊടുക്കുന്നത് ആ പ്രതിഭയെ പ്രചോദിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇവിടെ വളർന്നു വന്നവനൊന്നും ഒരു സാഹചര്യവുമില്ലാതെ എതിർപ്പുകളെയും അവഹേളനങ്ങളെയും നാട്ടുകാരുടെ പ്രതിഷേധങ്ങളെയും ഒക്കെ നേരിട്ട് വളർന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള വളർന്നവരൊക്കെ അപ്പോൾ ഇതാണ് വ്യത്യാസം അപ്പോൾ ആ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വണ്ടിയെ കയറി യാത്ര തുടരുമ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി ഇരുട്ടി എട്ടര രാത്രി ഒരു എട്ടെട്ടര ആയുമ്പോഴത്തേക്കും ലാസുവേഗാസിൽ വന്നിറങ്ങി ലാസുവേകാസിൽ വന്നു മുറി കയറി ഹറാസ് ഞങ്ങളുടെ ഹോട്ടൽ ഗംഭീര ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവിടുത്തെ മുറി ചെന്നു കുളിച്ചു ഫ്രഷായി ഇനി ആഘോഷത്തിൻ്റെ രാത്രിയാണല്ലോ ആലഞ്ചേരിക്ക് ഒരു ഉന്മേഷം കൂടുതൽ വന്നു ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി അപ്പോൾ ഇന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള കുറച്ച് റിസോർട്ടുകൾ പോയി കാണാൻ തീരുമാനിച്ചു അതിൽ ഇന്നലെ തന്നെ ഞങ്ങൾ കണ്ടുവെച്ചൊരു റിസോർട്ടുണ്ട് വെനീഷ്യൻ റിസോർട്ട് എന്നാണ് ദ വെനീഷ്യൻ ഗംഭീര ഒരു നിർമ്മിതിയാണ് ഈ വെനീഷ്യൻ്റെ തീം എന്താ നമ്മൾ ഇറ്റലിയിലെ വെനീസിൽ പോയി ഇറങ്ങിയ പോലെയാണ് വെനീസിൻ്റെ ഒരു മിനിയേച്ചറ എന്ന് വെച്ചാൽ വെനീസ് നിങ്ങൾക്കറിയാം കനാലുകളുള്ള നിരവധി കനാലുകൾ കനാലിൻ്റെ ഓരങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രൗഢമന്ദിരങ്ങൾ ഡോജസ് പാലസ് എന്നറിയപ്പെടുന്ന കൊട്ടാരങ്ങൾ മണിമന്ദിരങ്ങൾ ഗോപുരങ്ങൾ ദേവാലയങ്ങൾ റെസ്റ്റോറൻറ്റുകൾ സുവനീർ കടകൾ സുവനീർ കട എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പെട്ടിക്കടന്നല്ല എൻ്റെ അർത്ഥം കല്ലുകൊണ്ട് പണിത അതിഗംഭീരമായ പ്രൗഢ നിർമ്മിതികൾ ഇതെല്ലാം ഒരു റിസോർട്ടിനകത്ത് ഒരുക്കി വെച്ചാൽ അതിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് പണിതുവെച്ചാൽ എങ്ങനെയുണ്ടാകും ഈ റിസോർട്ടിനുള്ളിലൂടെ എയർ കണ്ടീഷൻ ചെയ്ത കൂറ്റൻ കെട്ടിടത്തിനകത്തൂടെ ഈ കനാലുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഈ കനാലുകളിലൂടെ ഗുണ്ടോളകൾ എന്നറിയപ്പെടുന്ന വള്ളങ്ങൾ കറുത്ത സുന്ദരൻ വള്ളങ്ങളുണ്ടെന്നെങ്കിലോ ആ വള്ളങ്ങൾ തൊഴിയുന്ന സുന്ദരന്മാരും സുന്ദരിമാരുമായ തുഴച്ചിലുകാരുണ്ടെങ്കിലോ ഈ വള്ളത്തിൽ നിങ്ങൾക്കും ഈ കനാലുകളിലൂടെ സഞ്ചരിക്കാമെങ്കിലോ അതിൻ്റെ തീരത്തെ പ്രൊമനേഡുകളിൽ ഫുട്പാത്തുകളിൽ പാത്തുകളിൽ നമുക്ക് ബെഞ്ചുകളിലിരിക്കാം അതിൻ്റെ ഓരങ്ങളിലെ കഫേകളിൽ നിന്ന് ബാറുകളിൽ നിന്ന് ബിയർ ഗാർഡനുകളിൽ നിന്ന് ഭക്ഷണമോ മദ്യമോ വാങ്ങി കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം നിരവധി റെസ്റ്റോറൻറ്റുകൾ അതായത് ഒരു വെനീസ് ഒരു കെട്ടിടത്തിനകത്ത് കാണെന്ന് വെച്ചാൽ എങ്ങനെയുണ്ടാകും ഇതാണ് ദ വെനീഷ്യൻ ഒരു ലോകാത്ഭുതം തന്നെ അതിനകത്ത് കയറി ചെല്ലുമുണ്ടല്ലോ ആകാശം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു രണ്ടും മൂന്ന് നിലയുള്ള കെട്ടിടങ്ങൾ വഴിയോരങ്ങളിൽ ഇതെല്ലാം ഒരു കെട്ടിടത്തിനകത്ത് എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തിനാകാമെന്ന് ഓർക്കണം ഈ റിസോർട്ടുകളിലെല്ലാം ഏറ്റവും പ്രധാന ഭാഗം എന്താണെന്നറിയുമല്ലോ കാസിനോസാണ് ചൂതാട്ട കേന്ദ്രങ്ങളാണ് പിന്നെ നൈറ്റ് ക്ലബുകളുണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഹോട്ടൽ മുറികളുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് ഹോട്ടൽ മുറികളാണ് ഈ വനീഷ്യനകത്ത് മാത്രമുള്ളത് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഹോട്ടലുകളിൽ രണ്ടാം സ്ഥാനത്താണിത് ഈ രണ്ടാം സ്ഥാനമായിരുന്നില്ല ആദ്യം ഒന്നാം സ്ഥാനമായിരുന്നു അടുത്ത കാലത്ത് മലേഷ്യയിലെ ജെൻറ്റിങ് ഹൈലാൻഡിൽ ഇതിനേക്കാൾ മുറികളുള്ള ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ വനീഷ്യൻ രണ്ടാം സ്ഥാനത്തേക്ക് പോയത് അതായത് ഒരു മരുഭൂമിയിൽ സമ്പത്തുള്ളവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമൊരുക്കി കൊടുക്കുകയും അവിടെ കൊടി പിടിക്കാതിരിക്കുകയും അവിടെ അവനെതിരെ പ്രതിഷേധ നാട്ടുകാർ ഉയർത്താതിരിക്കുകയും ചെയ്താൽ അവൻ എന്തുമാത്രം സമ്പത്ത് ആ നാട്ടിലേക്ക് എന്നുള്ള എൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക സമ്പന്നരായത് അമേരിക്കൻ സര്ക്കാരിൻ്റെ പണം കൊണ്ടല്ല അമേരിക്ക സമ്പത്ത് ഉണ്ടാക്കിയത് അമേരിക്കയിലെ ആളുകളെ കൊണ്ട് പണം മുടക്കിച്ച് അവരെ ഇൻവെസ്റ്റേഴ്സാക്കി അവരെ സമ്പന്നരാക്കി ആ സമ്പത്തിൻ്റെ മുപ്പത് നാൽപ്പത് ശതമാനം ടാക്സ് ആയിട്ട് തിരിച്ചു മേടിച്ചാണ് അമേരിക്ക സമ്പത്തായത് സമ്പന്നരെ സൃഷ്ടിച്ച് അവരുടെ ടാക്സ് മേടിച്ച് സമ്പത്ത് ഉണ്ടാക്കിയ രാജ്യമാണ് അമേരിക്ക നമ്മളിവിടെ സമ്പന്നരായ ആരെങ്കിലും മാറിയാൽ അവനെ അവനെങ്ങനെ വലിച്ചു താഴെയിടാവും അവനെങ്ങനെ ചവിട്ടിക്കൂട്ടാമെന്നും അവനെതിരെ എങ്ങനെ പ്രതിഷേധം നടത്താമെന്നും പൗരസമൂഹം പോലും കുശുമ്പോടും അസൂയോടും മാത്രം കാണുന്ന നാടാണ് നമ്മളേത് ഒരു കെട്ടിടം പത്ത് നിലയിലോ പതിനഞ്ച് നിലയിലൊക്കെ ഉയർന്നു വരുമ്പം ആരും ചുറ്റും കൂടുതൽ നിന്ന് കൈയ്യടിക്കുന്ന നമ്മുടെ നമ്മുടെ നാട്ടിൽ കാണില്ല എന്നാൽ പതിനഞ്ച് ഇരുപത് ഒരു കെട്ടിടം ബോംബ് വെച്ച് തകർത്ത് താഴെ ഇടുമ്പോൾ അത് ലൈവ് സംപ്രേഷണം ചെയ്യുകയും അത് കാണാൻ ചുറ്റും ആളുകൾ കൂടി കയ്യടിക്കുകയും ചെയ്യുന്നൊരു നാടാണ് നമ്മൾ ഒരു പ്രസ്ഥാനം വളരുമ്പോൾ ആരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ അവൻ തകർന്നു പൊട്ടി എന്ന് കേൾക്കുന്നതെന്ന് നമ്മൾ ആഘോഷിക്കുന്നൊരു നാടായത് ഈ മൈൻഡ് സെറ്റ് മാറിയാലേ കേരളത്തിൻ്റെ ദാരിദ്ര്യം മാറും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറും അതൊരു സർക്കാർ ഒരു ഭരണാധികാരിയോ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പൊതുസമൂഹം കൂടെ വിചാരിക്കേണ്ടതാണ് ഈ മിനീഷ്യൻ കാസിനോയും വയലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിയമം ലംഘിച്ചിട്ടുണ്ട് അവർക്ക് കനത്ത പിഴയിട്ട് അതിൻ്റെ പത്തരട്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് അതിൻ്റെ ചരിത്രമുണ്ട് അല്ലാതെ അവിടെ പോയി ഇടിച്ചു നിരത്തുകയല്ല ചെയ്തത് അവനെ പിന്നെ തകർത്ത് ആ നാട്ടിൽ പണി നടത്തിയല്ലാത്തവനെ അന്യനാട്ടിലേക്ക് ഓടിക്കുകയല്ല ചെയ്തത് അവനെ പിഴ ഇടിച്ചു ഇതിനാണ് സർക്കാരുകൾ ഇതിനാണ് നിയമങ്ങൾ അതിനാണ് ഭരണ സംവിധാനം അവിടെയും വയലേറ്റ് ചെയ്യുന്നവനെ പിടിക്കുന്നുണ്ട് പിടിച്ച് കാശ് ഇടി ഈടാക്കിക്കുന്നുണ്ട് അപ്പോൾ അതിന് മടങ്ങായി ഫൈൻ ഇടിയിക്കുന്നുണ്ട് അത് മതി അത് ചെയ്യണം അത് ചെയ്യുമ്പോൾ അടുത്ത തവണ അവൻ വൃത്തിയായിട്ട് ചെയ്യും ഈ പെരീഷൻ റിസോർട്ടിനെ ഏതോ ടാക്സ് വെട്ടിച്ച കേസിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നതിൻ്റെ ആ നാളുകളിലൊക്കെയാണ് ആ സംഭവം ഉണ്ടായത് വാർത്ത വായിച്ച ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ ഇല്ലാതാക്കുക എന്നുള്ള എൻ്റെ അർത്ഥം അവനെ നേരെയാക്കുക എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ നേരെയാക്കി ആ റിസോർട്ടിനുള്ളിലൂടെ ആ അത്ഭുതങ്ങളുടെ കാഴ്ചയിലൂടെ ഞാൻ നടന്നു അതിനകത്ത് സ്വീറ്റ് റൂമുകൾ ആ റൂമുകളിലേക്കുള്ള കോറിഡോറുകൾ അതായത് ഒരു ഓഡിറ്റോറിയത്തിനകത്ത് നടക്കുന്ന പോലെ ഈ കോറിഡോറുകളുടെ വീതി അതിഗംഭീരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് ആഡംബരത്തത്തിൻ്റെ അങ്ങേറ്റം ഈ ആഡംബരത്തിൻ്റെ അങ്ങേറ്റം ഉണ്ടാക്കുമ്പോൾ ഈ മുതലാളി വന്ന് കിടക്കുന്ന സ്ഥലം ഈ ആഡംബരത്വം വിറ്റ് കാശാക്കുകയാണ് ചൈനക്കാരനും ജപ്പാൻകാരനും റഷ്യക്കാരനും അറബി നാടുകളിൽ നിന്നുള്ളവനും ആഫ്രിക്കക്കാരനും യൂറോപ്യനും ഒക്കെ ഈ ആഠ്യത്വം കാണാൻ ഈ ധാരാളിത്തം കാണാൻ അവിടേക്ക് വന്ന് കാശ് മുടക്കുന്നു ആ മുടക്കുന്ന കാശ് തൊഴിലായും ടാക്സായും ഒക്കെ ആ നാട്ടുകാരന് തിരിച്ചു കിട്ടുന്നു ഇതാണ് ഈ ലാസ്വേകാസ് നമ്മളെ പഠിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം ആ കാഴ്ചകളെല്ലാം കണ്ടു അതിലേറ്റവും രസകരമായ കാഴ്ച എനിക്കിഷ്ടപ്പെട്ടത് ഈ കനാലുകളാണ് ഈ കനാലുകളിൽ തുഴഞ്ഞു പോകുന്ന വള്ളങ്ങൾ അതിൻ്റെ ചില ജംഗ്ഷന് കനാൽ ജംഗ്ഷനുകൾ ഈ കെട്ടിടം മുഴുവൻ എയർ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിലാസ്വകാസം എന്ന് പറയുന്ന മരുഭൂമി നടക്കുക അപ്പോൾ വെനീസ് പോലെ നമുക്ക് ഓപ്പൺ സ്ഥലത്തൊന്നും ഇത് ആസ്വദിക്കാൻ പറ്റില്ല കെട്ടിടത്തിനകത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലടത്ത് ടൗൺ സ്ക്വയറുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് യൂറോപ്പിലെ ടൗൺ സ്ക്വയർ അതുകൂടി ഉണ്ടാക്കി വെച്ചിരിക്കുക ധാരാളം റെസ്റ്റോറൻറ്റുകൾ അതിൻ്റെ മുറ്റത്തിട്ട കസേരകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ അതിൻ്റെ നടുക്കൂടെ കനാൽ കടന്നു പോകുന്നത് ഇതെല്ലാം കെട്ടിടത്തിനകത്താണ് വേറൊരു ഭാഗത്ത് കാസിനോ കളികൾ നടക്കുന്നു വേറെയിടത്ത് വലിയ ഇവൻ്റുകൾ നടക്കുന്നു ഷോകൾ നടക്കുന്നു ഇത്തരത്തിലുള്ള അറുപതോ എഴുപതോ കൂറ്റൻ റിസോർട്ടുകളാണ് ഈ ലാസ്വേകാസിൽ പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം കൂറ്റൻ ചെറുകിട വേറെ വെനീഷ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് സീസർ പാലസ് ഇങ്ങനെ എത്ര എത്ര എണ്ണം അങ്ങനെ ഞങ്ങൾ ഈ വെനീഷ്യൻ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആലഞ്ചേരിക്കന്നത്തെ പോലെ തന്നെ ക്ഷീണമൊക്കെ വന്നു ലാൽ ജോസ് പിടിച്ചു പറഞ്ഞു ഇന്ന് നിനക്ക് ക്ഷീണമൊന്നും വേണ്ട നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പല കാഴ്ചകളിലൂടെ പോയി ഞങ്ങൾ വഴിയിൽ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ ഫൗണ്ടനുകൾ സ്റ്റണ്ട് ഷോകൾ ഇങ്ങനെ പലതും കണ്ടു അങ്ങനെ ഞങ്ങൾ രാത്രി വൈകി തിരിച്ച് ഹറാസ് ഹോട്ടലിലേക്ക് എത്തി അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ ഉണർന്നു ഇന്ന് നമ്മൾ ഡെത്ത് വാലിയിലേക്കാണ് പോകുന്നത് രാവിലെ എട്ട് മണിയായപ്പോഴത്തേക്കും റെഡിയായി ഞങ്ങൾ വണ്ടിക്കകത്ത് ചെന്ന് കയറി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചെറിയ റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത് കാരണം ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിട്ടില്ല റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇറങ്ങി തെരുവിലൂടെ പോകുമ്പോൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ വിജനമാണ് രാവിലെ എട്ട് മണിക്കൊന്നും ഒരു മനുഷ്യനെയും കാണില്ല ആൾ ഉപേക്ഷിച്ച് പോയിരുന്ന നഗരമാണ് പക്ഷേ ഇങ്ങനെ ഈ സ്ട്രിപ്പിലൂടെ നമ്മൾ പോകുമ്പം കൂറ്റൻ ഹോട്ടലുകളാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യഗംഭീര ഹോട്ടലുകളാണ് ഇതിൽ വേറൊരു കഥ അറിയാവും ലോകത്തുള്ള ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഇരുപത്തഞ്ച് ഹോട്ടലുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ പതിനഞ്ചെണ്ണവും ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞ റോഡിൻ്റെ രണ്ടു വശത്തുമായിട്ടാണ് അതായത് ഒരു നഗരത്തിലാണെന്നല്ല പറയുന്നത് ഒരു സ്റ്റേറ്റിലാണെന്നല്ല പറയുന്നത് ഒരു രാജ്യത്താണെന്നല്ല പറയുന്നത് ഒരു തെരുവിൻ്റെ രണ്ട് വക്കിലുമായിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഇരുപത്തഞ്ച് ഹോട്ടലുകളിൽ പതിനഞ്ചെണ്ണവും അപ്പോൾ ലാസ് വേഗാസ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അതാണ് ലാസ് വേഗാസ് അതിനിടയ്ക്കിടയ്ക്ക് എല്ലാം ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലടത്ത് ചിലയിടത്ത് ഈഫൽ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ സ്ട്രിപ്പിൻ്റെ രണ്ട് വശങ്ങളിൽ നമ്മളെ ഞെട്ടിക്കുന്ന നിർമ്മിതികൾ അതൊക്കെ രാത്രി ലൈറ്റപ്പ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഇത് ഒരു മിനിയേച്ചർ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ട് എന്ന് തോന്നും അല്ല ഇതെല്ലാം ഒറിജിനലാണ് അതിനകത്തല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട് ആളുകൾ കളിക്കുന്നുണ്ട് രസിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അത്ര ഗംഭീരമായി കാഴ്ചയുടെ ആണ് പകൽ യാത്ര ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോൾ വേറൊരു കാഴ്ചയുണ്ട് ഇതിൻ്റെ ഈ സ്ട്രിപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ജനവാസ കേന്ദ്രം ലാസ് ലാസവൈകാസിലെ ജനങ്ങൾ വസിക്കുന്ന പ്രദേശം റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തും അത് ഒരു നഗരം പോലെ ലൈനൊപ്പിച്ച് പണിത വീടുകൾ ആണ് അവർക്കുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഈ ആഘോഷമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മട്ടല്ല അവർ താമസിക്കുന്നത് പക്ഷേ അവിടെ താമസിക്കുന്നവർ ബഹുഭൂരിപക്ഷം പേരും ഈ ട്രിപ്പിലെ ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ കാസിനോയിലോ ജോലിക്കാരായിരിക്കും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നവരുണ്ടാവാം റെസ്റ്റോറൻറ്റ് ജോലിക്കാരുണ്ടാവാം ഷെഫ്മാരുണ്ടാവാം കാസിനോയിലെ കളി നിയന്ത്രിക്കുന്നവരുണ്ടാവാം ഹൗസ് കീപ്പിംഗ് ജോലിക്കാരുണ്ടാവാം മാർക്കറ്റിംഗ് ജീവനക്കാരുണ്ടാവാം ഇലക്ട്രീഷ്യന്മാരുണ്ടാവാം പ്ലംബർമാരുണ്ടാവാം എയർ കണ്ടീഷൻ മെക്കാനിക്ക്മാരുണ്ടാവാം എന്തെല്ലാം എന്തെല്ലാം ജോലികളാണ് അവിടെ കിട്ടുന്നതെന്ന് അറിയുമോ അവിടെ എത്രയോ ലക്ഷം പേർക്കാണ് ഈ കാസിനോ തൊഴിൽ കൊടുക്കുന്നത് എത്രയോ കോടി ഡോളർ ഓരോ ദിവസവും ടാക്സ് ടാക്സായിട്ട് രാജ്യത്തിന് കിട്ടുന്നത് ഇങ്ങനെയാണ് അമേരിക്ക സമ്പന്നമായത് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ നഗരം ലോകത്തിന് സംഭാവന ചെയ്ത പ്രതിഭകളുടെ ലിസ്റ്റുകൂടെ കേൾക്കണോ വെറും കാസിനോയും ചൂതാട്ട കേന്ദ്രവും അല്ല ലാസ് വേഗാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആന്ധ്രയാഗാസി എന്ന് പറയുന്നൊരു ടെന്നീസ് താരം ഒരു കാലത്ത് ടെന്നീസ് ലോകത്തെ ഭരിച്ചിരുന്ന അയാൾ ഈ ലാസ് വേഗാസുകാരനാണ് അതുപോലെ തന്നെ ബോക്സിംഗ് ഇതിഹാസം മൈക്ക് ടൈസൺ ഈ ലാസ് വേഗാസുകാരനാണ് കേട്ടിട്ടുണ്ടാവുമോ മാജിക്കിൻ്റെ ലോകത്തെ ഒരു അത്ഭുത പ്രതിഭാസം ഡേവിഡ് കോപ്പർ ഫീൽഡ് പഴയ തലമുറയ്ക്ക് അറിയാം ചരിത്രം പഠിച്ചു നോക്കിയാൽ അറിയാം ആരാണ് ഡേവിഡ് കോപ്പർ ഫീൽഡിൽ നിന്ന് ലാസ് വേഗാസുകാരനാണ് ഈ ലാസ് വേഗാസിൽ അദ്ദേഹത്തിൻ്റെ ഷോകൾ നിരന്തരം നടന്നിരുന്നു മറ്റൊരാൾ പോപ്പ് സംഗീതത്തിൻ്റെ ചക്രവർത്തി എൽവിസ് പ്രസ്ലി ഇവരെല്ലാം ജനിച്ചത് അതായത് നമ്മൾ ലോകത്ത് കേട്ടിട്ടുള്ള പ്രതിഭാശാലികളായ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന പ്രതിഭാശാലികളായ എത്രയോ പേര് ജനിച്ചത് ഈ ചെറിയ പട്ടണത്തിലാണ് അമേരിക്കയുടെ ഏതെങ്കിലും മൂലയ്ക്കെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഏതെങ്കിലും അറ്റത്തെ എന്ന് ചോദിച്ചാൽ അല്ലെ ആഫ്രിക്കയുടെ അങ്ങേ എന്ന് ചോദിച്ചാൽ അല്ലെ ഏഷ്യയുടെ ഇങ്ങേറ്റത്ത് എന്ന് ചോദിച്ചാൽ എല്ലാവരും അറിയുന്ന ഒരു മലയാളി പേര് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞു കൊടുക്കാനില്ല അവിടെയാണ് ലാസ് വേഗാസ് എന്ന് പറയുന്ന ഒരു പട്ടണം ഈ മലഞ്ഞാട്ടുള്ളിൽ ഇരുന്ന് ഞാൻ പറയുമ്പോൾ പോലും ആളുകൾക്ക് കേട്ടാൽ തിരിച്ചറിയുന്ന പേരുകളെ സൃഷ്ടിച്ച നഗരമാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ലാസ് വേഗാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു മലകയറ്റമാണ് ഈ മല കയറി കഴിയുമ്പോഴത്തേക്കും വിജന ഭൂമിയാണ് മരുഭൂമിയാണ് കുറേ ഓടി കഴിയുമ്പോഴത്തേക്കും ഈ സോളാർ ഫീൽഡ് കാണും നൂറുകണക്കിന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫീൽഡുകളിൽ നിന്ന് ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ പട്ടണങ്ങൾ വരും പട്ടണം എന്ന് പറയത്തില്ല ഒരു വലിയ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകും കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ടാവാം പിന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവാം ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഈ പറഞ്ഞ അവബോധ ശൈലിയിലുള്ളതാണ് ചിലടത്ത് ചില കാസിനോകളുണ്ട് ഒറ്റപ്പെട്ട കാസിനോകൾ അതായത് ഈ ലാസ് വേഗാസിൻ്റെ ആഘോഷവും ഈ സംഗീതവും താരപ്പൊലിമയും ഒന്നുമില്ലാതെ ഒഴിഞ്ഞെവിടെയെങ്കിലും പോയിരുന്നിട്ട് കുറച്ച് കളിച്ച് കാശ് കളയണമെന്ന് വാശിയുള്ളവർ പോയി വന്നിരുന്ന് കളിക്കുന്ന ചെറിയ ഒറ്റപ്പെട്ട റിസോർട്ടുകൾ ഈ വഴിയിൽ കാണാം അത് ലാസ് വേഗാസിൽ നിന്ന് കുറേ അകലെയാണ് കുറേ ദൂരം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഓടി നമ്മൾ ഡെത്ത് വാലിയുടെ സമീപത്തേക്ക് എത്തുകയാണ് ഡെത്ത് വാലി നാഷണൽ പാർക്കാണ് എന്താണ് ഈ ഡെത്ത് വാലി ഡെത്ത് വാലി എന്ന് പറയുന്നത് ഭൂമിയുടെ പടിഞ്ഞാറേ അർത്ഥഗോളത്തിലെ ഏറ്റു ഏറ്റവും താഴെയുള്ള സ്ഥലം അതായത് സമുദ്രനിരപ്പിൽ നിന്ന് പത്തോ ഇരുന്നൂറോ മീറ്റർ താഴെയാണ് ഈ ഡെത്ത് വാലി എന്നു മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലങ്ങളിലൊന്ന് ഞങ്ങളീ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് എന്ന് വെച്ചാൽ നിങ്ങൾ കാറിൻ്റെ എ സിക്ക് അകത്ത് പുറത്തേക്ക് ഇറങ്ങി ഞാൻ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ അടുപ്പിനകത്ത് കയറി നിൽക്കുന്ന പോലെയാണ് ജീവനുള്ളതൊന്നും വളരാത്തൊരു സ്ഥലം ഒരു കാലത്ത് അതൊരു വലിയ ജലാശയമായിരുന്നു ഒരു കടൽ ഉൾക്കടലായിരുന്നു അത് വറ്റി വറ്റി വറ്റിപ്പോയി ഇപ്പോൾ അതിൻ്റെ അടിത്തട്ടാണ് നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലം അതാണ് സമുദ്രത്തേക്കാൾ താഴെയുള്ള സ്ഥലമായി മാറുന്നത് സമുദ്രത്തിരപ്പിലും താഴെയായി പോകാൻ കാര്യം അവിടെ ആ പഴയ ഉപ്പ് ഊറി അടിഞ്ഞു കൂടി വിണ്ട് കീറി ഉഴുത് മറുപ്പിച്ചിട്ട പാടം പോലെ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ പ്രദേശത്തിൻ്റെ പേര് ഡബിൾസ് ഗോൾഫ് കോഴ്സ് എന്നാണ് വിചിത്രമായ പേരുകളൊക്കെ ഇവിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ ഒരു എക്സ്ട്രീം കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത് ഇന്നലെ രാത്രി ആഘോഷത്തിൻ്റെ ലക്ഷറിയുടെ അവസാന വാക്കായ സ്ഥലങ്ങളിലൂടെയാണ് പോയതെങ്കിൽ ഇന്ന് ഭീകരമായ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുക അത്യുഷ്ണമുള്ള അതിതീവ്രമായ കാലാവസ്ഥയുള്ള അതിക്രൂരമായ പ്രകൃതിയുടെ കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മൾ ഇനി പോകുന്നത് അങ്ങനെ ഓടി ഒരു മലയെ കുന്നിൻ്റെ ചേരുവിലെത്തുമ്പോഴാണ് ഈ ഡെത്ത് വാലി നാഷണൽ പാർക്കിലേക്ക് കയറി ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം അപ്പോൾ അവിടെ മനുഷ്യരില്ല ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ഈട് എത്തുവാലിയിലാൽപ്പാടൊന്നും മുപ്പത്തേഴ് പേരോ നാൽപ്പത് പേരോമായിട്ടാണ് അവിടെ താമസിക്കുന്നവരുള്ളത് അതൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അവിടെ ഒന്ന് രണ്ട് റിസോർട്ടുകളുണ്ട് കേട്ടോ അതായത് സായ്പിന് ഏത് എക്സ്ട്രീമിലും കുറച്ച് ദിവസം ജീവിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട് അതാണുള്ള ഈ സാഹസിക ബുദ്ധി എന്ന് പറയുന്നത് ഈ അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസിൽ സുഖവാസിന് വരുന്ന വിദ്വാൻമാർ അവിടെയുണ്ട് അവർക്കുള്ള റിസോർട്ടുകൾ ഇതിനകത്തുണ്ട് ഈ ഡെത്തുവാലിക്കാത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന കുറേ പേരായിരിക്കും അവിടുത്തെ സ്ഥിരവാസികൾ അങ്ങനെ മുപ്പത്തേഴ് പേരെ അവിടെ ജോലി അവിടെ ജീവിക്കുന്നുള്ളൂ എന്നാണ് കണക്ക് അപ്പം ഇവിടെ ഈ ടിക്കറ്റ് എടുക്കുന്നിടത്തും ആരുമില്ല അപ്പോൾ അവിടെ ഒരു രണ്ട് ടിക്കറ്റിംഗ് മെഷീനുകളുണ്ട് പൈസ ഇട്ട് ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ കാർഡ് വഴി ടിക്കറ്റ് എടുക്കുക ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല ചെന്നവരെല്ലാം അതുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്ന ഒരെണ്ണത്തിൻ്റെ പുറകെ നിൽക്കുക അതും വല്ലപ്പോഴേ വർക്ക് ചെയ്യുന്നുള്ളൂ പക്ഷേ എല്ലാവരും ക്ഷമയോടെ നിന്ന് വർക്ക് ഈ ടിക്കറ്റ് എടുക്കുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച അത്ഭുതപ്പെടുത്തിയ സംഭവം ഇവിടെയല്ല ഇത് കഴിഞ്ഞ് നമ്മൾ ഡെത്ത് വാലിയിലേക്ക് ചെല്ലുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് അറിയുമോ ഒരിടത്തും ടിക്കറ്റ് പരിശോധിക്കുന്നില്ല ടിക്കറ്റ് പരിക്കി ചോദിക്കാൻ ഒരു മനുഷ്യനുമില്ല അവിടെയാണ് ഈ അമേരിക്കക്കാര് അല്ലെങ്കിൽ ഈ പല രാ ലോകരാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഈ വർക്ക് ചെയ്യാത്തൊരു മെഷീൻ്റെ മുമ്പിൽ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ പരിശോധിക്കാൻ ഒരാളില്ലാത്തടത്ത് ടിക്കറ്റ് മെഷീൻ വർക്ക് ചെയ്യുന്നുമില്ലെങ്കിൽ ഈ അത് നന്നാകുന്നവരെ ഈ വെയിലത്ത് ക്യൂ നിൽക്കുമോ ഇതൊക്കെയാണ് ഈ പൗരബോധം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഇന്ത്യക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി പരിശോധിക്കാൻ ആളില്ല ഞങ്ങൾ പോയത് എന്താ കുഴപ്പം തിരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് തോന്നി ശരി ഇത്രയും സായിപ്പന്മാർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തോന്നുന്ന ഒരു മര്യാദ കേടാ അങ്ങനെ ഞങ്ങളും പോയി ടിക്കറ്റ് എടുത്തു സത്യമാണ് തുടർന്ന് അങ്ങോട്ട് ഒരു മനുഷ്യൻ പരിശോധിക്കാനില്ല ടിക്കറ്റ് എടുത്താൽ ഞങ്ങൾ നാണം കെട്ടുപോയി പറഞ്ഞു പിന്നെ ചെന്ന് ഡാൻ്റെ പോയിന്റ് തുറഞ്ഞൊരു സ്ഥലത്ത് ഇന്നൊരു കുന്തിൻ്റെ മൂളാണ് അവിടെ നിന്നാൽ ഈ താഴെ ഇടത്തു അരി കാണാം വലിയൊരു ഒരു ഒരു താഴ്വാരം താഴ്വാരം എന്ന് പറഞ്ഞാൽ അങ്ങ് അഗാധത്തിലൊരു താഴ്വാരം അവിടെ ചില ഭാഗങ്ങളെല്ലാം നല്ല വെള്ളനിറത്തിലാണ് ഉപ്പാണത് പണ്ട് കടലായിരുന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഉപ്പ് കടൽ വെള്ളം വറ്റി അടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ പതിനായിരം കണക്കിന് വർഷം കുമ്പ് ഇത് വറ്റിപ്പോയതാണ് അപ്പോൾ അതിൻ്റെ ഉപ്പ് ഇപ്പോഴും ഇങ്ങനെ അടിഞ്ഞു കിടക്കുക ഏതാണ്ട് നൂറ്റമ്പത് മീറ്റർ കനത്തിൽ അവിടെ ഉപ്പ് അടിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് കണക്ക് ഈ ഉപ്പെല്ലാം വിണ്ട് കീറിയിട്ട് ഈ ഉഴുതിട്ട പാടമുണ്ടല്ലോ ഓണ വേനൽക്കാലത്ത് പാടം ഉഴുതിട്ട ഇങ്ങനെ ഉണ്ടാകും കട്ട കുത്തി കിടക്കും അതുപോലെ കിടക്കുകയാണ് എന്നാൽ ഈ കട്ടകൾ ഓരോന്നും ഉണ്ടല്ലോ ഉരുക്ക് കട്ടകളാ ഷാർപ്പ് ആയിട്ട് നിൽക്കുന്ന ഉരുക്ക് കട്ടകൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മുടെ ഷൂസ് പോലും കീറി പുളർന്നു പോകുന്ന തരത്തിലുള്ള സാധനം അതിനകത്തൂടെയാണ് ഈ നമുക്ക് നടക്കേണ്ടത് കാറ് ഓടി ഓടി താഴെ ചെല്ലുന്നു താഴെ രണ്ടു പ്രധാന അട്രാക്ഷൻസ് ആവുള്ളത് ഒരു സ്ഥലം ഫർണസ് ക്രീക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഫർണസ് ക്രീക്ക് ഫർണസ് പോലെ തീ ചുട്ടുപൊള്ളുന്ന സ്ഥലം എന്നുള്ളതാണ് ഫർണസ് ക്രീക്ക് അവിടെ വന്ന് രണ്ട് റിസോർട്ടുകളൊക്കെ ഉണ്ട് പിന്നെ സബ്രിസ്കി പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് പണ്ടൊരു ഖനിയായിരുന്ന സ്ഥലമാണ് അവിടെ നിന്നാലും മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് ബൊറാക്സ് ഖനനം ചെയ്തിരുന്ന ഒരു പ്രദേശമൊക്കെയാണ് ഈ സബ്രിസ്കി പോയിന്റ് പിന്നെയുള്ളത് ബാഡ് വാട്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പിന്നെയാണ് ഡബിൾസ് ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇതെല്ലാം കറങ്ങി വരണം നമ്മൾ ഈ കാറിനെ മാത്രം വിശ്വസിച്ചാൽ പോകുന്നത് കാറിൻ്റെ എ സിയെയും ഇതിനകത്ത് പെട്രോൾ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഓടുകയാണ് ഈ മരണത്തിൻ്റെ താഴ്വരയ്ക്ക് ഡെത്ത് വാലി എന്ന് പേര് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ പടി കിഴക്കൻ അമേരിക്കയിൽ നിന്ന് ഭാഗ്യം തേടി കാലിഫോർണിയയിലേക്ക് ആളുകൾ ഒഴുകിയിരുന്നൊരു കാലമുണ്ട് അതായത് റൂട്ട് സിക്സ്റ്റി സിക്സിലൂടെ ഒഴുകിയിരുന്നൊരു കാലം അതിനു അതിനുമുമ്പും ഈ ഹൈവേ ഒക്കെ വരുന്നതിന് മുമ്പ് കുതിരവണ്ടികളിലും കുതിരവാഗണുകളിലും ഇതിലൂടെ കടന്നുപോയ ആളുകളുണ്ട് നടന്ന് പർവ്വതം കയറി ഇറങ്ങി ഭാഗ്യം പരീക്ഷിക്കാൻ പോയവരുണ്ട് അതായത് പടിഞ്ഞാറ് കാലിഫോർണിയ പ്രദേശങ്ങളിൽ സ്വർണം നിക്ഷേപമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ ഭാഗ്യം തേടി വരുന്നത് അപ്പോൾ കുടുംബസമേതം നിരവധി പേരുടെ സംഘങ്ങളായിട്ട് ഭാഗ്യാന്വേഷിച്ച് വന്നവർ പലരും ഇതിലൂടെയാണ് അന്ന് കടന്നുപോയത് അതായത് ഇതാണ് സ്ട്രേറ്റ് വഴി ഇതിലൂടെ പോയി കാലിഫോർണിയയിലേക്ക് കയറാനുള്ള പാതയിലേക്ക് പോയത് അവർ പലരും ഈ ഡെത്ത് വാലി കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുകയും ഇതിലൂടെ കടന്നു പോയവരെല്ലാം ഇതിൻ്റെ മറുകര കാണാതെ ഈ ചൂടും ഈ തീവ്രമായ കാലാവസ്ഥയും കാരണം ഡീഹൈഡ്രേഷൻ വന്നും അതി അത്യുഷ്ണത്തിലും മരിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങനെ നൂറുകണക്കിന് ആളുകൾ പല സംഘങ്ങൾ മരിച്ചു ഒരു താഴ്വരയും കൂടിയാണിത് അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് ആ താഴ്വര വെച്ച് ഞങ്ങളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് മൂന്ന് ശവം വീഴുവോടെ ആദ്യം ഞങ്ങൾ സബ്റിസ്കി പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കെത്തി സബ്രിസ്കി പോയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ അവിടെ താഴെ വണ്ടിയിട്ടിട്ട് നടന്ന് കാരണം പക്ഷേ നല്ല ഷോട്ടുകൾ കുറച്ച് കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാനും ലാലും ആലഞ്ചേരിയും ഒക്കെ ഈ ടാറിട്ട റോഡിലൂടെ ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നടന്ന മലമുകളിൽ കയറി അവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടു മെൺമലകളാണ് ചുറ്റും അതായത് നമ്മളേതോ അന്യഗ്രഹത്തിൽ ചെന്നിറങ്ങിയ പോലെയാണ് ബൊറാക്സ് വെളുത്ത നിറവേനെ ഈ ബൊറാക്സ് കനന നടന്ന സ്ഥലങ്ങളാണിതൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണ് അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു ഓടിച്ചെന്ന് കാരനകത്ത് കയറും എ സി വണ്ടി ഓഫാക്കില്ല ആലഞ്ചേരി ഓഫാക്കി അതിനകത്ത് പിന്നെ കയറിയിരിക്കാൻ പറ്റില്ല അവിടുന്ന് യാത്ര ചെയ്ത് നമ്മൾ പിന്നെ ഫർണസ് ക്രീക്കിലേക്ക് എത്തുന്നു ഈ ഫർണസ് ക്രീക്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല കുറച്ച് റിസോർട്ടുകളുണ്ട് റിസോർട്ട് മാത്രമല്ല അവിടെ ഒരു എയർ സ്ട്രിപ്പ് ഒക്കെ ഉണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പ് അതായത് ലോസ് ലോസാഞ്ചലസിലെയും മറ്റും അരിസോണയുടെ സമ്പന്ന പ്ര പട്ടണങ്ങളിൽ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റുകൾ സമ്പന്നർ ഇത്തരം റിസോർട്ടുകളിൽ വരും അവർക്കൊരു ചേഞ്ച് വലിയ സിനിമാ നടന്മാർ കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും അവർ അവരുടെ സ്വന്തം വിമാനത്തിൽ വരിക അത് ലാൻഡ് ചെയ്യാനുള്ള എയർ സ്ട്രിപ്പ് വരെ ഉണ്ട് അവിടെ അപ്പോൾ അതായത് ലോകത്തിലെ ഏറ്റവും പരിഷ്ഠമായ കാലാവസ്ഥ ലോകത്തിലെ ഏറ്റവും അസഹ്യമായ ഒരു പ്രദേശത്തെ എങ്ങനെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാം എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് അത് ആസ്വദിക്കാൻ വരുന്നതാണ് സാഹിപ്പിൻ്റെ സാഹസിക ബോധവും അവനാ വ്യത്യസ്തമായ ഒരു ഒരു എൻവയോൺമെൻറ്റ് ഒരാഴ്ച വന്ന് താമസിച്ച് അവിടെ വെയിലും കൊണ്ട് കുറച്ച് നേരം ഗോൾഫൊക്കെ കളിച്ച് രാത്രി ക്യാമ്പ് ഫയർ നടത്തി കുറച്ച് ദിവസങ്ങൾ താമസിച്ച് തിരിച്ചു പോകുന്നു അവിടെ നിരവധി ആളുകൾക്ക് താമസിക്കാവുന്ന കോട്ടേജുകളൊക്കെ ഉണ്ട് അതെല്ലാം എയർ കണ്ടീഷൻഡാണ് അല്ലാതെ അവിടെ താമസിക്കാൻ പറ്റില്ല അവിടുന്ന് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഈ ഗോൾഫ് കോഴ്സിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെവിൾസ് ഗോൾഫ് കോഴ്സ് അങ്ങോട്ട് കുറേ ദൂരം ഓടണം ഈ ഓടുമ്പോൾ ടാറോടല്ല വെറും ഈ മണ്ണിൻ്റെ കട്ട ഈ ഈ ഉപ്പുപാറകളുടെ കട്ടകളാണ് കിടക്കുന്നത് ഈ ഉപ്പുപാറകൾക്ക് മുകളിലൂടെ ഓടുന്നത് അപ്പോൾ ഈ ഉപ്പുപാറയില് കറക്റ്റാ ചാലിലൂടെ പോകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഉഴുതുമറിച്ചിട്ട പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നര അടി രണ്ടടി മൂന്നടി വരെയൊക്കെ ഉയരമുള്ള കട്ടകളാണ് അതിനൊരു ഷേയ്പില്ലാത്ത കട്ടകളാണ് ഷാർപ്പ് എഡ്ജസ് ഉള്ള കട്ടകൾ അതിങ്ങനെ നിരന്ന് കിടക്കുകയാണ് നോക്കത്ത ദൂരം അത് നമ്മൾ കാണുമ്പോൾ മണ്ണിൻ്റെ കട്ടകളാണെന്ന് വിചാരിക്കുക പക്ഷേ ഇറങ്ങി ഒന്ന് ചവിട്ടി നോക്കിയാൽ ഉണ്ടല്ലോ ഉരുക്ക് ഷാർപ്പാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെയാണ് ഉപ്പുപാറുകൾ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷം കൊണ്ട് കടുപ്പം കൂടി കൂടി ഒരുമാതിരി കോൺക്രീറ്റിൻ്റെ കട്ടകൾ പോലെയായി ടയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഈ കട്ടയിൽ ഒരസരുത് അപ്പോൾ കൃത്യ സെൻ്റർ ഇവിടെ പോകണം അങ്ങനെ പോകുമ്പോൾ ആലഞ്ചേരി രസകരമായ ഒരു തമാശ പറഞ്ഞത് സാർമാരെ അറിയാവോ നമുക്ക് സ്റ്റെപ്പിനിയില്ല കേട്ടോ ഇയ്യോ അന്നേരം വന്ന ഒരാശ്വാസമുണ്ടല്ലോ സ്റ്റെപ്പിനി ഇല്ലാതാണ് ഈ പഹയൻ ലോസ് ആഞ്ചലസിൽ നിന്ന് കാറെ പുറപ്പെട്ടത് ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം ഓടിയത് സ്റ്റെപ്പിനെ ഇല്ലാതെയാണത്രേ അത് ക്ഷമിക്കാം നമുക്ക് എവിടെയെങ്കിലും ടയർ മാറാൻ പറ്റുമല്ലോ ഈ കല്ലേലങ്ങാനും മുട്ടി ഒരു ടയറ് പഞ്ചർ ആയാലത്തെ സ്ഥിതി ഒന്നാലോചിച്ചിരിക്കും ഇനി അത് ആകെ മൂഡ് ഓഫായി പേടിച്ച് വരണ്ടുപോയി ഇയാൾക്കെന്നാൽ ഇവിടെ വെച്ച് മിണ്ടായിരുന്നാൽ മതി അത് തിരിച്ച് തന്നിട്ട് പറഞ്ഞാൽ മതി കാറ് പോകാവുന്ന പരമാവധി ദൂരത്തിലെത്തി അപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ഡബിൾസ് ഗോൾഫ് കോഴ്സിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി നോക്കത്താ ദൂരത്ത് ഈ ഈ ഉപ്പ് കട്ടകൾ മാത്രം അത് മനോഹരമായൊരു വിഷ്വലാണ് ഞാൻ ഇറങ്ങി നിന്ന് ഷൂട്ട് ചെയ്തു അയ്യോ അവിടെയാണ് ഏറ്റവും ചൂട് ഞാനിങ്ങനെ നിന്ന് ഇതിൻ്റെ ഷോട്ടുകളൊക്കെ എടുക്കുന്നു ഈ ഷാർപ്പ് എഡ്ജുകൾസ് ഉള്ള പ പാറകൾ ഉപ്പുപാറകൾ എടുക്കുന്നു അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ലാലുവും ആലഞ്ചേരിയും ഒന്ന് ഇറങ്ങി വരും രണ്ട് സെൽഫി എടുക്കും ആടി ചാടി അകത്ത് കയറും പക്ഷേ എനിക്കങ്ങനെ കയറാൻ ഞാൻ ഈ ഷോട്ടുകളെല്ലാം പരമാവധി ഷോട്ടുകളെടുക്കുന്നു ഇവർ ഇറങ്ങി വരുന്ന ഷോട്ട് എടുക്കുന്നു ഇതെല്ലാം എടുത്തു ടക്ക് എന്ന് പറഞ്ഞാൽ ക്യാമറ ഓഫ് ഓഫായിപ്പോയി ഞാൻ എന്താ പറ്റിയെന്ന് ഞാൻ ഇത് മനസ്സിലായില്ല ബാറ്ററി തീർന്നാണെന്നാണ് വിചാരിച്ചത് കാരണം അകത്ത് ഓടിച്ചെന്ന് കയറി ഞാൻ ബാറ്ററി മാറിയിട്ട് നോക്കി നോക്കുമ്പോൾ എഴുതി വരുവാണ് ക്യാമറ ഓഫ് പോയതാണ് ഓവർ ഹീറ്റ് ആ ഹിറ്റൊന്നും ക്യാമറയ്ക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ കുറച്ചു നേരം എ സിയുടെ മുമ്പിൽ പിടിച്ച് അവനൊന്ന് തണുപ്പിച്ചെടുത്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി വീണ്ടും ഇറങ്ങി കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി വിട്ടു അവിടെ നിന്ന് തിരിച്ച് യാത്രയായി പിന്നെ വീണ്ടും മൂന്ന് സ്ഥലങ്ങളിലൂടെ പോയി കുറേ മലയിടുക്കുകളിലൂടെ യാത്ര ചെയ്തു പിന്നെ പലക കൊണ്ട് പ്ലാറ്റ്ഫോം കെട്ടിയ ഒരു പ്രദേശമുണ്ട് അവിടെ ആയിരുന്നു ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ഇപ്പോഴും അവിടെ കുറേ ജലമൊക്കെ ഉണ്ട് ഉപ്പ് ഉപ്പിൻ്റെ ഒരു കുളം പോലെ അവിടെ ഒരു ഭാഗമുണ്ട് ഇതൊക്കെ കണ്ടു അപ്പോഴത്തേക്ക് സമയം മൂന്ന് മണി കഴിഞ്ഞു നല്ല വിശപ്പ് തുടങ്ങി കുറച്ച് പഴമൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു പഴം പുഴുങ്ങിയതായി മാറി അത് ഈ നേരം ആയപ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് കഴിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് വെള്ളമുണ്ട് ജ്യൂസുണ്ട് പഴമുണ്ട് ആയിട്ടാണ് ഞങ്ങൾ ഈ ഇത്രയും നേരം ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു പോരുന്നത് പക്ഷേ ഇനി പറ്റിയല്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി നമ്മൾ കാണുന്ന അടുത്ത റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്നതാണെന്ന് ഞാൻ പ്രഖ്യാപനം നടത്തി അപ്പോൾ ഇവർ രണ്ടുപേരും തലയാട്ടി കാരണം ഈ ഡെത്ത് വാലിയിൽ എവിടെ റെസ്റ്റോറൻറ്റ് അപ്പം ആലഞ്ചേരിയോട് പറഞ്ഞു ആലഞ്ചേരി നമ്മൾ കണ്ട റിസോർട്ടില്ല അങ്ങോട്ട് വിട് അപ്പം ആലഞ്ചേരി പറഞ്ഞു അവിടെയൊക്കെ നമുക്ക് കയറാൻ പറ്റുമോ അവിടെയൊക്കെ കോടീശ്വരന്മാർ വന്ന് ഭക്ഷണം കഴിക്കുന്ന അവിടെ നിന്ന് കയറിയ അതിപ്പോൾ ഇത് ഇവിടെ കിടന്ന് ചാവുന്നതായിരിക്കുന്നുള്ളാണ് ആലഞ്ചേരിയുടെ അഭിപ്രായം അങ്ങോട്ട് വിടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു റിസോർട്ടിലേക്ക് വണ്ടി വിട്ടു ഫർണസ് ക്രീക്ക് ഇൻ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പസ് ഒരു പച്ച തുരുത്താണത് ഒരു മരുപ്പച്ച അത് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലോ ടാങ്കർ ലോറിയിൽ പച്ചവെള്ളം കൊണ്ടുവന്ന് നനച്ച ഈ അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പച്ച തുരുത്താണ് അത് സമ്മതിച്ചു കൊടുക്കണ്ടേ അവിടെ അപ്പോൾ അവിടെ ഓരോ ടാങ്കർ ലോറിയും കൊണ്ടുവന്ന് വെള്ളം നനച്ച് പുൽമേട് ഉണ്ടാക്കിയിരിക്കുന്നു ഗോൾഫ് കോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നു മരങ്ങൾ സൃഷ്ടി വളർത്തുന്നു അങ്ങനെ ഗംഭീരമായ ഒരു സ്ഥലം അവിടെ റാഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മരം കൊണ്ട് പണിത റഫ് ആൻഡ് ടഫ് ശൈലിയിൽ പണിത ഒരു പ്രാകൃത രൂപത്തിൽ പണിത റിസോർട്ട് എന്നാൽ അകത്ത് എ ഐ സി ഉണ്ട് മരം കൊണ്ടാണ് ഭിത്തി പണിതിരിക്കുന്നത് മേൽക്കൂര പണിതിരിക്കുന്നത് അവിടെ വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ കുറേ കാറുകൾ കിടക്കുന്നുണ്ട് നല്ല ബാറുകളുണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് കോട്ടേജുകളുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റികളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി കൊണ്ടുവിട്ടു അകത്തേക്ക് ചെന്നു ആദ്യം നമ്മൾ എന്തൊരു സുഖം എന്നറിയോ അല്ല എയർ കണ്ടീഷൻ ചെയ്ത് വിട്ടിരിക്കുന്ന വെച്ചിരിക്കുന്ന ഗംഭീര റെസ്റ്റോറൻറ്റിലേക്ക് ആക്കി അറിയിച്ചല്ലോ ഞങ്ങൾ ആദ്യം ആ റസ്റ്റോറൻ്റ് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു അവിടെ ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഒരു ആഡംബര റെസ്റ്റോറൻറ്റിലെയോ ആഡംബര റിസോർട്ടിലെയോ ശൈലീലല്ല ഒരു ഒരു റസ്റ്റിക് ശൈലിയിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ കിച്ചണകത്ത് നമുക്ക് കാണാം ആ കിച്ചണിൻ്റെ ഒരു ജലലോട് ചേർന്നൊരു ഒരു ഒരു മേശ ഇട്ടേക്കുക മരമേശ അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ബാർ ടേബിൾ പോലെ ഒരു ഒരു സംവിധാനം അവിടെ ബാർക്ക് ചെയർ പോലത്തെ ഉയർന്ന മൂന്ന് ചെയറുകളിട്ട് ഞങ്ങൾ ഈ കിച്ചണിലേക്ക് നോക്കിയായിരിക്കുന്നത് അപ്പോൾ ഈ കിച്ചണിൽ ഈ പാചകം ചെയ്യുന്നവർ ഞങ്ങളിവിടെ കുശലമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞായിരിക്കുന്നത് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ പറയുന്നു അവർ എത്ര എത്രനാളാണ് ഇവിടെ താമസിക്കുന്നത് ചോദിക്കുന്നു അവർ മൂന്ന് മാസം കൂടുമ്പം ലാസ് വേഗാസിലേക്കോ അല്ലെങ്കിൽ ലോസ് ആഞ്ചലസിലേക്കോ മടങ്ങി പോകും ആ മൂന്ന് മാസമൊക്കെ പലതാ നിൽക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിക്കും പുറത്തൊന്നും ഇറങ്ങി ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ചൊക്കെ ഇവിടെ താമസിക്കുന്ന പണിക്കാരൊക്കെ ജോലിക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് നല്ല ഷെഫാണ് അപ്പോൾ അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി ബീഫിൻ്റെ ഒരു പ്രത്യേക വിഭവം ഞങ്ങൾ ആഘോഷമായിട്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും മണി നാല് കഴിഞ്ഞു ഇനി വെച്ച് പിടിപ്പിക്കണം നമുക്ക് ലാസ് വേഗാസിലേക്ക് ആലഞ്ചേരി മറ്റൊരു പ്രശ്നം കൂടെ പറഞ്ഞു നമുക്ക് ഇനി അടുത്ത പമ്പയിൽ നിന്ന് പെട്രോൾ അടിക്കണം ഉടനെ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ റെസ്റ്റോറൻറ്റിലോട് ചോദിച്ചു ഇനി അടുത്ത പമ്പ എവിടെയുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് ഇനി നൂറ് മൈൽ പോയാൽ ഒരു പമ്പുണ്ടാവും അതുവരെ പമ്പ് എന്നല്ല മനുഷ്യവാസമുള്ള സ്ഥലമില്ല പച്ചവെള്ളം മണങ്ങി ഇവിടുന്ന് മേടിച്ചോണ്ട് പോക്കൂ ഈ നൂറ് മൈൽ ദൂരത്തേക്ക് നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടില്ല മനുഷ്യാസമില്ല അപ്പോൾ ഞങ്ങൾ കണക്കൂട്ടി നോക്കി ഇനി ഈ വണ്ടി നൂറ് മൈൽ ഓടുവോ അങ്ങനെ ഞങ്ങൾ മടക്കയാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ ഹൈവേയുടെ വശത്ത് ഒരു ടൗണിലേക്ക് ഒരു മാർക്ക് ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാൽ ടൗൺ ഉണ്ട് അപ്പോൾ പെട്രോൾ അടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയായി അങ്ങോട്ട് വണ്ടി വിടാൻ പറഞ്ഞു ഈ ഹൈവേന്ന് ഉള്ളിലേക്ക് കയറണം അങ്ങനെ ആലഞ്ചേരി ഉള്ളിലേക്ക് വണ്ടി വിട്ടു ഏതാണ്ട് ഒരു കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു ടൗണിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ പല കെട്ടിടങ്ങളുണ്ട് അവിടുത്തെ സിനിമാ തിയേറ്ററുണ്ട് ആ പേരൊക്കെ തുടങ്ങിയിരിക്കുന്നു പെട്രോൾ പമ്പുണ്ട് പലതും ഉണ്ട് ഇവിടെ ഒന്നും ഒരു മനുഷ്യരില്ല സിനിമാ തിയേറ്റർ കാസിനോ ഡാൻസ് ബാറ് നൈറ്റ് ക്ലബ്ബ് എല്ലാം ഉണ്ട് ആളൊഴിഞ്ഞു പോയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലങ്ങൾക്കെങ്കിലും മുമ്പ് ആളുകൾ പൂർണ്ണമായി പോയ ഒരു പട്ടണം കാറിൽ ആ ടൗണിൽ കൂടെ കുറേ നേരം ചുറ്റി നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് കൈവേ വന്ന് വീണ്ടും ഓടി അടുത്ത പെട്രോൾ പമ്പ് എത്തുന്ന വരെ വണ്ടി ഓടി തടസ്സങ്ങളില്ലാതെ പിന്നെ ഞങ്ങൾ ലാസ് വേഗാസിൻ്റെ മൂന്നാം രാത്രിയുടെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാനായിട്ട് അതിവേഗം പാഞ്ഞു അലാസ്ക റൊമേനിയ ഓസ്ട്രിയ സ്ലോവാക്കിയ ഫുക്കറ്റ് അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് ചെയ്യൂ